ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. ലോകത്ത് എവിടെയാണെങ്കിലും മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണ നാളിൽ മഹാബലി നാട് കാണാൻ വരുന്നു എന്നുള്ളതാണ് സങ്കല്പം. അന്നും ഇന്നും മലയാളികളുടെ മനസ്സിൽ ഈ മുക്ത സങ്കല്പം മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. അത്തം മുതൽ പത്ത് ദിവസം പണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുമായിരുന്നു. ആ പത്ത് ദിവസവും പൂക്കളവും ഇടുമായിരുന്നു. സൂര്യോദയത്തിന് മുൻപ് തന്നെ പൂക്കൾ പറിക്കുവാനായി കുട്ടികൾ പൂക്കുടയുമായി പൂക്കൊലി പാട്ടും പാടി പോകുമായിരുന്നു. ചെത്തി, ജമന്തി, അതിരാണിപ്പൂ, മുല്ലപ്പൂ എന്നിവയുമായി നമ്മുടെ ചെടികളും പൂക്കുടങ്ങയുമായി നിൽക്കും. ഈ പൂക്കളെല്ലാം പറിച്ച് കുട്ടികളെല്ലാവരും വീടുകളിൽ പോയി പൂക്കളം ഇടുമായിരുന്നു. ഓണക്കാലം ഒരു വസന്തകാലം തന്നെയായിരുന്നു. ഇന്ന് സ്ഥിതി ആകെ മാറി. നമ്മളെല്ലാവരും ഓണത്തിന് പൂക്കളം ഇടാനായി വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും മറ്റും പൂക്കൾ മേടിക്കുന്നു. പലരും മുറ്റങ്ങൾ പോലുമില്ലാത്ത ഫ്ലാറ്റുകളിലുമാണ് താമസം. പൂ പറിക്കാൻ പോകുന്ന കുട്ടികളും പൂപ്പൊലി പാട്ടും പൂക്കുടയുമെല്ലാം ഇന്ന് മലയാളികൾക്ക് വെറും ഒരു ഓർമ്മകൾ മാത്രമാണ്. ഓണമെന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ് കുടുംബാംഗങ്ങൾ ചേർന്ന് നാം എല്ലാവരും കൂടി തയ്യാറാക്കുന്ന ഓണസദ്യ. പണ്ട് ഈ ഓണസദ്യ തയ്യാറാക്കുവാനായി നമ്മുടെ തൊടികളിൽ തന്നെ ധാരാളം പച്ചക്കറികൾ ഉണ്ടായിരുന്നു. മത്തൻ, പയർ, ചേമ്പ്, ചേന, മുളക് ഇവയെല്ലാം നമ്മുടെ തൊടികളിൽ ലഭ്യമായിരുന്നു. ഇന്ന് നമ്മൾ പായസത്തിനായാണ് ഓണത്തിന് ഭക്ഷണ സാധനങ്ങളും പായസവും എല്ലാം മേടിക്കുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് ഓണം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓണക്കളികളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഓണക്കളികൾ അതായത് പുലിക്കളി, ഓട്ടംതുള്ളൽ, തുമ്പിത്തുള്ളൽ, ഊഞ്ഞാലാട്ടം എന്നിവയെല്ലാം ഇന്ന് മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. പ്രായഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കു ചേർന്നിരുന്നു പണ്ട്. എന്നാൽ ഇപ്പോൾ കളിസ്ഥലവുമില്ല, കളിക്കാൻ ആളുമില്ല. എല്ലാവരും ടെലിവിഷന് മുൻപിൽ ഓണത്തിന് വരുന്ന പരിപാടികൾ കണ്ട് രസിച്ചിരിക്കുകയാണ് പതിവ്. പ്രകൃതിക്ക് വരെ വളരെ മാറ്റം വന്നുപോയി. ഓണനിലാവും ഓണത്തുമ്പിയും ഓണപ്പാട്ടുമെല്ലാം എപ്പോഴേ പോയി മറിഞ്ഞു. കാലം തെറ്റിവരുന്ന മഴ പോലും ഓണാഘോഷം താറമാറാക്കുന്നതാണ്. നമ്മൾ കുട്ടികളാണ് ഇതിനൊരു അറുതി വരുത്തേണ്ടത്. നമ്മുടെ ഓണം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതിൽ നമുക്കൊരു മാതൃകയാകാം. എന്നെ ഇത്രയും ദിവസം ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ക്രൈസ്റ്റ്.